ചെറുതും വലുതുമായിട്ടുള്ള ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ ഭാരതത്തെയും ഭാരതീയ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അവരൊക്കെ മതം മാറ്റാനും രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് മറ്റു പലരുമാണ്. അവർ നമ്മളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ എടുത്തിട്ടാണ് നമുക്കെതിരെ പ്രയോഗിക്കുന്നത്. അവരിൽ നിന്ന് എടുക്കേണ്ട എന്നല്ല, എന്ത് വേണമെങ്കിലും എടുക്കാം. മാനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വത. ഈ ഈ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് യു ആർ ഗോയിങ് ടു ഡു, തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. എന്നിട്ടത് തുടങ്ങാം. ആദ്യം ചിന്തിക്കുക, പിന്നെ പ്രവൃത്തി ആരംഭിക്കുക, പിന്നെ ഡൂ ഇറ്റ്. ഫുള്ളി ഇൻവോൾവ് ചെയ്തിട്ട് പ്രവർത്തിക്കുക ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്. അത് പൂർണ്ണമാക്കുക. ഇവാലുവേറ്റ്, അതെങ്ങനെയായി ഇവാലുവേറ്റ് ചെയ്യുക. രണ്ട് ഇംഗ്ലീഷ് വാക്ക് ഞാൻ MBA പഠിച്ചത് നിങ്ങളോട് പറയാം. സ്റ്റെപ്പ് ചേഞ്ച്, സ്റ്റെപ്പ് ചേഞ്ച്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ്. വേറെ രണ്ട് വാക്കുകളാണ് ബീയിങ് ഡിഫറൻറ്റ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുക. സ്റ്റെപ്പ് ചേഞ്ച് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ അമ്പലങ്ങളിൽ ഇത്രയും കാലം നടന്നിരുന്ന മാതിരി അല്ല ഇനി നടക്കേണ്ടത്. ശരിക്കും മാറ്റം വരണം. ഓരോ ആശ്രമങ്ങളും അത്യന്താധുനിക സംവിധാനത്തിൻ്റെ കീഴിൽ വരണം. ഓരോ ഹിന്ദു സ്കൂളുകളും പുതിയ പുതിയ കാര്യങ്ങൾ ചേർത്ത് വേണം വരാൻ. ഓരോ ഹിന്ദു വ്യവസായിയും കച്ചവടക്കാരനും തികച്ചും നൂതനമായ ആശയങ്ങൾ അവരുടെ ഈ കച്ചവടത്തിൽ, ഹിന്ദു കച്ചവടക്കാര് ചെയ്യണം, ഹിന്ദു സ്ഥാപനങ്ങൾ ചെയ്യണം, ഹിന്ദു വിദ്യാലയങ്ങൾ ചെയ്യണം, ഹിന്ദു പ്രസ്ഥാനങ്ങൾ ചെയ്യണം, ഹിന്ദു സ്ഥാപനങ്ങൾ ചെയ്യണം. സ്റ്റെപ്പ് ചേഞ്ച്. ഇന്നലെ വരെ പ്രവർത്തിച്ച മാതിരി ആവരുത് ഇന്ന് പ്രവർത്തിക്കല്. മാറണം. പുതിയ 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 കാര്യങ്ങൾ ചേർക്കണം. സാധിക്കും. അമ്പലത്തിൽ ദിവസവും പാട്ട് വയ്ക്കുന്നു, വേദമന്ത്രങ്ങൾ വയ്ക്കുക. അമ്പലത്തിൽ ദിവസവും വേദമന്ത്രങ്ങൾ വയ്ക്കുന്നു, ഇടയ്ക്ക് പ്രഭാഷണങ്ങൾ വയ്ക്കുക, രാവിലെയും വൈകുന്നേരം പ്രഭാഷണങ്ങൾ വയ്ക്കുക. അമ്പലത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു, ഒന്ന് ഭാരതീയ കലകളിലേക്ക് ഫോക്കസ് ചെയ്യുക, ചുറ്റുമുള്ള വ്യക്തികളുടെ കലകൾ അവിടെ അവതരിപ്പിക്കുക. അമ്പലത്തിൽ ഹിന്ദുക്കൾ വരുന്നു, അല്ല ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ക്ഷണിക്കുക. ഓരോ അമ്പലവും ഹിന്ദു ധർമ്മത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന കേന്ദ്രമാക്കി മാറ്റുക. മലയാള മനോരമ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 10-20 വർഷമായിട്ടോ 10-15 വർഷമായിട്ടോ, ഗസറ്റിൽ ഹിന്ദു മതം സ്വീകരിച്ചവരുടെ എണ്ണം 4500 ആണ്, ക്രിസ്ത്യാനികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്, അതൊക്കെ ശുദ്ധ നുണയാണ്. 10,000 ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരത് ഗസറ്റിൽ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എണ്ണം പുറത്തു വന്നിട്ടില്ല. ഹിന്ദു പേര് വെച്ച്, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഹിന്ദുക്കൾക്ക് കിട്ടാനുള്ള ബെനിഫിറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണ്. ഞാൻ വിഷയം പറഞ്ഞത്, നമ്മുടെ അമ്പലങ്ങളിൽ വന്നിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ സാധിക്കുന്നവരൊക്കെ ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരണം. വേണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാം, 300 രൂപയേ ഉള്ളൂ ഗസറ്റിൽ ഞാൻ ഹിന്ദു ധർമ്മം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇന്ന അമ്പലത്തിൽ നടത്തിയ പൂജാകർമ്മങ്ങളോടുകൂടി ഞാൻ ഹിന്ദു ധർമ്മം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് സ്വയം ഡിക്ലറേഷൻ കൊടുത്താൽ മതി എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്പലങ്ങളും മതപരിവർത്തനം ചെയ്തു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന കേന്ദ്രമാക്കി മാറ്റണം. ബീയിങ് സ്റ്റെപ്പ് ചേഞ്ചാണ്. ഈ പൂജയും ഉഷപൂജയും ഉച്ചപൂജയും ഉത്സവവും അന്നദാനവും പറഞ്ഞിരിക്കുന്നതിന് കളക്കം മാറണം. നമ്മുടെ സംഘടനയിൽ ഭാഗവതം വായിക്കുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വായിക്കാം, നല്ല രീതിയിൽ വായിക്കുന്നവരാണെങ്കിൽ. അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് എല്ലാ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊണ്ടുവരിക, അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടെ കൊണ്ടുവരിക. അതായത് നമ്മൾ ഹൈന്ദവ ധർമ്മത്തെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കാം. 100 കണക്കിന് ഓൺലൈൻ ചാനലുകൾ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലത് പച്ച നുണ പറയുന്നുണ്ട്, അത് പോട്ടെ. ഇപ്പൊ 100 കണക്കിന് ഓൺലൈൻ ചാനലുകൾ വേൾഡ് ഓവർ ആൾക്കാർ ആരംഭിച്ചിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു വിപ്ലവകരമായ മാറ്റം വരുത്താനുള്ള സമയമാണിത്. സ്റ്റെപ്പ് ചേഞ്ച്, നല്ല രീതിയിൽ പുതിയ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.